കൊച്ചിയിൽ മോഡലുകൾ കാറപകടത്തിൽ മരിച്ച കേസിൽ അറസ്റ്റിലായ സൈജു തങ്കച്ചന്റെ ലഹരി പാർട്ടികളിൽ പങ്കെടുത്തവർക്കെതിരെയും കേസിന് സാധ്യത. സൈജുവിന്റെ മൊബൈൽ ഫോണിൽ മയക്കുമരുന്ന് സംഘം ചേർന്ന് ഉപയോഗിക്കുന്ന നിരവധി വീഡിയോകൾ കണ്ടെത്തിയിരുന്നു. കഞ്ചാവ്, MDMA, സ്റ്റാമ്പ് എന്നിവ സംഘം ചേർന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് ഫോണിലുള്ളത്. ഇവ ലഹരി പാർട്ടികളെന്ന് സൈജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലുള്ളവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവർക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസ് നിയമോപദേശം തേടുകയാണ്. സൈജു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടും മറ്റ് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടും ചാറ്റ് ചെയ്ത ആളുകളോട് അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോണിൽ നിന്ന് ലഭിച്ച ഫോട്ടോകളിലും ദൃശ്യങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ട മുഴുവൻ ആളുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇവരെയെല്ലാം കസ്റ്റഡി കാലാവധി അവസാനിക്കും മുമ്പ് സൈജുവിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം. മോഡലുകൾ അപകടത്തിൽ മരിച്ച അന്നു രാത്രി DJ പാട്ട് നടന്ന ഹോട്ടലിൽ വച്ച് സൈജുവും ഇരു യുവതികളുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടലിൽ നിന്നിറങ്ങിയ അൻസിയെയും അഞ്ജനയെയും സൈജു കാറിൽ പിന്തുടർന്നു. കുണ്ടന്നൂരിൽ വെച്ച് അവരുടെ കാർ സൈജു തടഞ്ഞു നിർത്തി. അവിടെ വെച്ചും തർക്കം നടന്നു. പിന്നീട് യുവതികളുടെ കാറിനെ സൈജു പിന്തുടർന്നപ്പോഴാണ് അതിവേഗത്തിൽ കാറോടിച്ചതും അപകടമുണ്ടായതുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സൈജുവും മറ്റു ചിലരുമായി നടത്തിയിട്ടുള്ള സമൂഹമാധ്യമ ചാറ്റുകളും ലഹരി ഉപയോഗത്തിന്റെ തെളിവായി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. 2021 July 26 സൈറ ബാനുവെന്ന പേരുള്ള പ്രൊഫൈലുമായി സൈജു നടത്തിയ ഒരു ചാറ്റിൽ ലഹരിപ്പാട്ട് നടത്താനായി കാട്ടിൽ പോയി കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്നതായും പറയുന്നു. കൊച്ചി, മൂന്നാർ, ഗോവ എന്നിവിടങ്ങളിൽ ലഹരി പാർട്ടികൾ നടത്തിയതിന്റെ വിശദമായ വിവരങ്ങളും ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മോഡലുകൾ സഞ്ചരിച്ച കാറിനെ പിന്തുടരാൻ സൈജു ഉപയോഗിച്ച കാറിന്റെ രജിസ്റ്റേർഡ് ഉടമ ഫെബി ജോണും സുഹൃത്തുക്കളും ഒരുമിച്ച് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നടത്തിയ പാർട്ടിയുടെ ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. സൈജു തങ്കച്ചനെ 3 ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. മോഡലുകളുടെ മരണത്തിന് കാരണം സൈജു പിന്തുടർന്നത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ചത്. സൈജു പങ്കാളിയായ റാക്കറ്റിനെ ഭയന്ന പലരും പരാതി നൽകാൻ പോലും തയ്യാറായിട്ടില്ല. ഇത് പോലീസിനെ വെട്ടിലാക്കുന്നുമുണ്ട്. പ്രമുഖ സിനിമാ നിർമ്മാതാവിനും ഈ ഇടപാടുകളിൽ പങ്കുണ്ട്. കൊച്ചിയിൽ ഈ നിർമ്മാതാവിനും ഹോട്ടലും മറ്റ് സൗകര്യവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.